ഉളിക്കൽ ഇരിട്ടി റോഡിൽ ഉളിക്കൽ ടയർമാൾ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ ടയറുകളുടെയും അതിവിപുലമായ ശേഖരവുമായി ഉളിക്കൽ ടയർമാൾ എന്ന സ്ഥാപനം ഇരിട്ടി ഉളിക്കൽ റോഡിൽ മണ്ഡവപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ടയറുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസ്, നൈട്രജൻ ഫില്ലിംഗ്, പഞ്ചർ വർക്ക്, ടയർ ചേഞ്ചിങ് തുടങ്ങിയവ സ്ഥാപനത്തിൽ നിന്നും ചെയ്തു നൽകുന്നതാണ്. ടയർമാളിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ നോബിൻ പി എ നിർവഹിച്ചു. വലിയൊരു സ്വപ്നമാണ് നീണ്ട നാളുകൾ ഇവിടെ പ്രവൃത്തി നടന്നതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള വലിയ സ്വപ്നമാണ് ടയർമാൾ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലൂടെ നടന്നിട്ടുള്ളത്. അവരുടെ ഈ സ്ഥാപനം ഈ നാടിനകത്ത് എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നും അതിനോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം പൊതുവെ വ്യവസായങ്ങൾക്ക് വലിയൊരു സ്വീകാര്യത ചെറുകിട വ്യവസായങ്ങൾക്ക് ഇപ്പോൾ നൽകി വരികയാണ്. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ വ്യവസായ വകുപ്പിന്റെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് ഈ സംരംഭം ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനകത്ത് ഈ നെല്ലിക്കാമ്പ് ഉൾപ്പെടുന്ന മണ്ഡപപ്പറമ്പ് ഉൾപ്പെടുന്ന പ്രദേശത്തിനകത്ത് നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഇനിയും കടന്നു വരാൻ വേണ്ടി സാധിക്കട്ടെ എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തളിപ്പറമ്പ് ഉപജില്ലാ വ്യവസായ ഓഫീസർ ശ്രീ ഗിരീഷ് കുമാർ കെ പി, ഇരിക്കൂർ ബ്ലോക്ക് വ്യവസായ ഓഫീസർ നിജേഷ് ആർ, ഉളിക്കൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി കെ സതീശൻ, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വ്യവസായ വകുപ്പ് ഇന്റേണൽ അനുപമ വി വി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംരംഭക വർഷമായി ഗവൺമെന്റ് ആചരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരുപാട് ലൈസൻസുകൾ മാസങ്ങളോളം വർഷങ്ങളോളം നടന്നു കഴിഞ്ഞാലാണ് ലൈസൻസ് കിട്ടുക. ഇപ്പം ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ ഒരൊറ്റ ക്ലിക്കിലൂടെ 15 വകുപ്പുകളിലൂടെ ലൈസൻസ് നേടിയെടുക്കാൻ പറ്റും. പിന്നെ വായ്പകളും ഉദാരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെറിയ വായ്പയായിട്ട് ഇത് സർവീസ് സെക്ടറിലായിട്ട് ഉൽപ്പാദനമാണെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനത്തിന് മൊത്തം 35% സബ്സിഡി കിട്ടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായത്. ഇത് സർവീസാണ്. പിന്നീട് ഇത് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി വായ്പ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നേടുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ നീക്കാം. പിന്നെ ഈ ടയർ ഉൽപ്പാദന മാളിന് ടയർ മാളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഫാക്ടറി അല്ലെങ്കിൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചതായി, ഇതിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. വ്യവസായ വകുപ്പിനെ സംബന്ധിച്ച് 2022-23 സാമ്പത്തിക വർഷം വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. കാരണം എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തില് 100,000 സംരംഭം തുടങ്ങുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് വായ്പ ലൈസൻസ് നടപടിക്രമങ്ങൾ ഉദാരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ സംരംഭങ്ങളിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾ വരുത്തുന്ന